യൂറോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈ ചാനലിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷെങ്കൻ രാജ്യങ്ങളിൽ എളുപ്പത്തിൽ എങ്ങനെ ജോലി കണ്ടെത്താം, യൂറോപ്പിലെ ജോലി സാധ്യത കൂടുതൽ അറിയാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മാൾട്ടയിൽ ബസ് ഡ്രൈവറായി എങ്ങനെ ജോലിക്ക് കയറാം, അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെ, ട്രെയിനിങ് എങ്ങനെ, മാൾട്ടയിൽ ബസ്സിൽ സൗജന്യമായി എങ്ങനെ യാത്ര ചെയ്യാം, വിനോദങ്ങൾ എന്തൊക്കെ, യാത്ര ചെയ്യുന്ന ദൂരം. 2022 വരെ ഇന്ത്യൻ ലൈസൻസ് ഹെവി ഉണ്ടെങ്കിൽ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലി ലഭിക്കുമായിരുന്നു. 2023 ആ രീതിയൊക്കെ മാറി. യൂറോപ്പ് ഹെവി ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലി ലഭിക്കൂ. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലുവയിലാണ്. നമ്മുടെ യൂറോപ്പ സിവിയും ലൈസൻസ് കോപ്പി എന്നിവ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലെ റിസപ്ഷനിൽ നൽകണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് കോൾ വരും, ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞു തരും. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി ലഭിച്ചാൽ 3 മാസത്തേക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ മണിക്കൂറിന് 4.5 യൂറോ ആയിരിക്കും നമ്മുടെ സാലറി. ട്രെയിനിങ് കാലാവധി പൂർത്തിയായി ഡ്രൈവറായി പ്രവേശനം ലഭിച്ചാൽ മണിക്കൂറിന് 7.5 യൂറോ ശമ്പളമായി ലഭിക്കും. ടലിഞ്ച ബസ് കാർഡ് പാസഞ്ചേഴ്സിന് അഡൽറ്റ്, സ്റ്റുഡൻസ് എന്നിവ വിവിധ നിറത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ഓൺലൈനായി പാസ്പോർട്ടിൻ്റെ ഫോട്ടോയും നമ്മുടെ ഫോട്ടോയും 18 യൂറോയും നൽകി ടലിഞ്ചയുടെ വെബ്സൈറ്റിൽ അപേക്ഷിച്ചാൽ ടലിഞ്ചയുടെ ബസ് കാർഡ് നമുക്ക് ലഭിക്കും. നിലവിൽ ബസ് കാർഡ് ഉള്ളവർക്ക് മാൾട്ടയിൽ ബസ്സിൽ യാത്ര സൗജന്യമാണ്. ഇത് മാൾട്ടയിലെ ആമയും മയിലും വിവിധ തരത്തിൽ പക്ഷികളുള്ള ഒരു പാർക്കാണിത്. മാൾട്ടയിലുണ്ട്. വേനൽക്കാലത്ത് ഇവിടെ തിരക്ക് അധികമാണ്. ഇത് മാൾട്ടയുടെ തലസ്ഥാനമായ വലേറ്റയിൽ സ്ഥിരമായി പാട്ടുപാടുന്ന ഗായകനാണ്. 20 ഭാഷകളിൽ പാട്ടുപാടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. മാൾട്ടയിൽ മലയാളത്തിൽ പാട്ടുപാടുന്ന ഈ ഗായകന്റെ പാട്ടുകൾ കേൾക്കാൻ ആളുകൾ ഒരുപാട് വരാറുണ്ട്. മാൾട്ടയിലെ പള്ളിപ്പെരുന്നാളാണിത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. எல்லாருக்குமே நம்மள புடிச்சு போச்சுன்னு அப்புறம் லைஃப் போர் அடிச்சிடாது. கொஞ்சம் பேருக்கு அது நம்மள பிடிக்காம இருந்தா தான் லைஃப் ஒரு மாதிரி ஜாலியா இருக்கும், இன்ட்ரெஸ்டிங்கா இருக்கும், சுவாரஸ்யமா இருக்கும். ഇത് അവിടെയുള്ള സ്കൂളിലെ സ്റ്റഡി ടൂറാണിത്. കുട്ടികൾക്ക് സന്ദർശിക്കാൻ കുട്ടികൾ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു പോണത് കണ്ടില്ല. ഇത് സ്കൂളിലെ സ്റ്റഡി ടൂറാണിത്. നമ്മുടെ നാട്ടിലെ ഓണം, ക്രിസ്മസ് പോലെയുള്ള ഉത്സവങ്ങളൊക്കെ കാണുന്ന അതേ പാർക്കാണ് ഇവിടെയും.
വിവിധ തരത്തിലുള്ള സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നു. മാൾട്ടയിലെ വലാറ്റയിൽ പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുന്നതാണിത്. ഇതവിടെ ഒരു ഹോബിയാണ്, പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇത് മാൾട്ടയിലെ സ്ലീമയിലെ ടൂറിസ്റ്റ് ബോട്ട് സർവീസാണിത്. വേനൽക്കാലത്ത് ഒരുപാട് സഞ്ചാരികൾ ഈ ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ ബോട്ടിൽ യാത്ര ചെയ്യാൻ 5 യൂറോയാണ് ചാർജായി വാങ്ങുന്നത്. സ്ലീമ ഫെറി എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്.